Sir, Chodyam Munutranda, yea, Parambaragada, Karsia Vulagalda, Vaidyam, Evail Nastapataveda, Visita Vivangal, Lebeda, Swadasagal, Individa Kanakadaka, Nepada Nelpada Avasa Vavastayuda, Inavira Patia Tairakada, Parambaria Kushiri Digalil, Vaidesia Inangalde, Abipavam Mulavula, Pratyaka Dangal Manslakunina. Gaveshna Provartanangal Prosai Pika, Kasia Samimanatil, Kasia Avasa, Vavasta, Samiman and Vigasi Pichadaka, Padesia Inangalda, Samirachanum, Ulpadanum, Prosai Pika, Vitu Village of Stavikiga, Genitiga, Parivartanum, Veritia, Velagal, the Viogam Tadega, Yeniva, Samstana, Jaiva Vavidya Bordinde, Karma Patadil, Ulpataviana, Idumpragaram, Vainar Jilele, Idabaga, Gramma Panjayatil. Kerangu Varga Velagade, Vaividyam Subject Chicken and Ai, Uri Patati, Border Tanapaki Verinunda, Vainatle, Parambaragada, Nelly Rengar, Subject Chicken and Ai, Tracking and Conservation of Traditional Rice Varieties in Vainat, Enna Patati, Kendra Sarkar and Sour Pichitunda, Keratle, Vivida Velagade, Vitrengal, Shastri Mai Suchikin, Seed Bank Establishment for Conservation of Plant diversity and wild crop diversity and the Pathadim, Angigarthanai, Kendra government, Sorpichitunda. B. Nilavil Pathadigolunu Avishkarichitilla. Loga heritage site status levicha. Pachima Gatatale, Paramparaga the Krishiri Idigal, Punar GVP Kunadinum. Ecosystem services in a Pagaram. Karsagarkum, Budamakum, Nastavarigar, Nalgunenimula, Danasagayo. Ike Rasta Sabayan and the Levikinadine. Sakai Garamago and the Purdue Chicken. Kuda de Pachima got a Samaritanatinum, Sandra Sagarin in the Mulla, Verimanatinum, E. Pudia Stana Lebdi, Prayodina Puduan Kariduno. C. Itteram Nadavadigal, UNESCO, Manasandangal and Serich Sigarika Nulaviana. E. the Sigil Nadavadi, Sigarichitilla. D. Idanda Rasta the Latrula Nadavadigal Agayal, Kendra Sakar in the Nadeshangal Avishamana. Sir Parambaraga, the Karshiga Vilagalum. അതുപോലെ വിത്തും കിഴങ്ങുവർഗ്ഗം പഴവർഗ്ഗങ്ങൾ പച്ചക്കറി ഇവയെല്ലാം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ കാണുന്നത് അമിത രാസവളപ്രയോഗങ്ങളും കീടനാശിനികളും വഴി മാരകമായിട്ടുള്ള രോഗങ്ങൾ എൻഡോസൾഫാൻ പോലുള്ള ദുരന്തങ്ങളുണ്ടായ കേരളത്തിൽ ഈ അമിത രാസവളപ്രയോഗങ്ങളും കീടനാശിനി ഉപയോഗവും തടയുന്നതിനാവശ്യമായിട്ടുള്ള ഫലപ്രദമായ ബദൽ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും പ്രോത്സാഹന നടപടികളും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകും. യെസ്. ഈ ബോർഡിന്റെ മുഖ്യമായ ജോലികളിൽ ഒന്നാണ്. കാരണം രാസവളങ്ങളും അതുപോലെ തന്നെ മാരകമായ കീടനാശിനികളും ഒഴിവാക്കുക. ജൈവ കീടനാശിനികൾ ഫലപ്രദമാണ് എന്ന പരീക്ഷണത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഉൽപാദന രംഗത്ത് നമുക്കിനിയും വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാലും ജൈവ കീടനാശിനികൾ അതിന്റെ പിന്നെ പ്രചരണം അതിന് കൂടുതൽ അംഗീകാരം നേടിയെടുക്കുന്നതിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു സസ്യസമ്പത്ത് പോലെ തന്നെ നമ്മുടെ മൃഗസമ്പത്തും ഏറ്റവും നിലനിർത്തേണ്ടതാണ്. അനിമൽ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. നമ്മളുടെ വെച്ചൂർ പശുക്കൾ, അതുപോലെ കാസർഗോഡ് ഡാർഫ്, ഹൈറേഞ്ച് ഡാർഫ്, അട്ടപ്പാടിയിലെ ബ്ലാക്ക് ആടുകൾ, മലബാറി ആടുകൾ, അതുപോലെ നമ്മളുടെ നാടൻ കോഴികൾ, ഇവയെല്ലാം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ വംശ പരമ്പര തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രോത്സാഹന നടപടികൾ ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഈ കാര്യത്തിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നാടൻ പശുക്കൾ, ആടുകൾ, അതിനൊക്കെയുള്ള പ്രത്യേക പരിപാടി അങ്ങ് ബഹുമാനപ്പെട്ട മെമ്പറോട് പറഞ്ഞത് ശരിയാണ്. വെച്ചൂർ പശു, കാസർഗോഡ് ഡാർഫ്, ഹൈറേഞ്ച് ഡാർഫ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ മലബാറി ആട്, അട്ടപ്പാടി ബ്ലാക്ക്, കുട്ടനാട് താറാവ്, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കർഷകർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. ജൈവ വൈവിധ്യ ബോർഡ് വഴി നമ്മുടെ സമൂഹത്തിലെ സസ്യജാലങ്ങൾ അതുപോലെ തന്നെ ജീവജാലങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട് സാർ. സാർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൈവ വൈവിധ്യ സംരക്ഷണം പാഠ്യപദ്ധതിയിൽ പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ.
സാർ ജൈവവൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനുള്ള ബോധവൽക്കരണ പദ്ധതികൾ അത്യാവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇതിന്റെ സംരക്ഷണ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ സഹായത്തോടെ ഒരു ജൈവ വൈവിധ്യ പാർക്ക് സംസ്ഥാന പശ്ചിമഘട്ട നിരകളിലായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമോ സാർ? യെസ് സാർ, എന്നെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ നല്ല നിർദ്ദേശമാണ്. ആലോചിക്കുക, നമ്മുടെ പശ്ചിമഘട്ടം തന്നെ ഇന്ന് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് അതിന് ഇന്നിപ്പം ലഭിച്ചിരിക്കുന്നത്. അന്തർദേശീയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിനുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ജനകീയ പങ്കാളിത്തം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി നമ്മൾ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും, അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ജൈവവിദ്യ പരിപാലന സമിതി, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുള്ള ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ രാജ്യമാണ്. അത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് വേണ്ടത്ര അംഗീകാരവും പ്രസിദ്ധീകരണവും ഒക്കെ കൊടുക്കുക, ജനങ്ങളുടെ ഇടയിൽ അതിൽ നിന്നുള്ള പിന്തുണ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അത്. കൂടുതൽ വിജയകരമായ പ്രവർത്തന പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ്.